ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നന്നായി മുടി കൊഴിച്ചിലുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. അങ്ങനെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ഒരു സീസണിലെ ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നല്ല പവർഫുള്ളായിട്ടുള്ള, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നല്ല തലവേദന അല്ലെങ്കിൽ തലയുടെ മുകളിൽ ഒന്ന് ചൂടായിട്ട് നിൽക്കുക, നമുക്ക് ടെൻഷൻ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടും, നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും, നല്ല കൂളിംഗ് ആയിട്ട് തല വയ്ക്കാനൊക്കെ പറ്റും. കാരണം തല ചൂട് പിടിക്കുന്ന കാരണമാണ് ഇങ്ങനെ മുടി ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുൻപ് ഇതുപോലെ എണ്ണ തേച്ചിട്ടായിരിക്കും എല്ലാവരും കുളിക്കുക. പക്ഷേ നമുക്ക് ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏത് എണ്ണയാണോ സൂട്ടബിൾ എന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം ആ ഒരെണ്ണ തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ മസാജ് ചെയ്യുക. നല്ല തിക്കായിട്ടുള്ള ലെങ്ത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വെട്ടി 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 നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു പരിവായി. മാത്രമല്ല നമുക്ക് നല്ലതുപോലെ മുടി കൊഴിഞ്ഞ ഒരു പാടുകളൊക്കെ നമുക്ക് തലയിൽ കാണാനും പറ്റും കണ്ടോ. ഈ ഒരു സൈഡിലേക്ക് മുടി നല്ലതുപോലെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തലയിൽ എല്ലാ സ്ഥലങ്ങളിലും നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാക്ക് ഇടണം തലയിൽ. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നെല്ലിക്കയുടെ പൊടിയോ അല്ലെങ്കിൽ നെല്ലിക്ക അരച്ചോ നമുക്ക് തേക്കാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ ഫ്രിഡ്ജിൽ, എല്ലാ ദിവസവും നമുക്ക് അരച്ച് തേക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതിൻ്റെ ഈ ഒരു പാക്ക് നമുക്ക് തലവഴി മുഴുവൻ ഇട്ട് കൊടുക്കണം. തലയുടെ മുടിയുടെ മുകളിലല്ല, നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് തലയോട്ടിയിൽ നല്ലതുപോലെ പിടിക്കുന്ന പോലെ നമുക്ക് നല്ലതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ചീർപ്പൊക്കെ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം ആദ്യമൊക്കെ ഞാൻ നല്ലതുപോലെ ചീർപ്പൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, കാരണം കൈകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ മുടിയുടെ ആ ഒരറ്റം കാണാനായിട്ട് പറ്റും. കാരണം അത്രയും നമുക്കും കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഫ്രണ്ടിലെ മുടികൾ മുഴുവൻ പോയി, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല തിക്കുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ചീർപ്പ് വെച്ചിട്ട് വകഞ്ഞ് കഴിഞ്ഞ് എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നരാടം ചെയ്യുന്നവരാണെങ്കിൽ ഒന്നരാടം ചെയ്യാം. ഞാൻ വൈകുന്നേരങ്ങളിലാണ് മിക്ക ദിവസങ്ങളിലും ഇത് ചെയ്യാറ്. കാരണം അതിനുശേഷം കുളി കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അല്ല, നിങ്ങൾ രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ ചെയ്യാം. ഒരു അരമണി ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് ഒരു 10-15-20 മിനിറ്റ് വരെയൊക്കെ നമുക്കിത് തലയിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ നന്ന് കഴുകിക്കളയണം. കാരണം എണ്ണയുണ്ടാവും, ഇതുണ്ട്. അപ്പോൾ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ താളിയോ എന്ത് വേണമെങ്കിലും ഇടാം. ഷാമ്പൂ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരേ ഷാമ്പൂയി കുറച്ച് ഇല്ലെങ്കിൽ മുടിയുടെ ആ എണ്ണമഴയൊക്കെ പോവും. ഇനി ഒത്തിരി നാളായി ഷാമ്പൂ ഇട്ടിട്ടെങ്കിൽ നമുക്ക് വൺസ് ഇടുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ അത്രയും തിക്കായി മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു റെമഡിയാണിത്. പെട്ടെന്ന് എഫക്റ്റീവാണ്. നമ്മുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ റെഡിയാവും. ഇനി എത്രമാത്രം മുടി കൊഴിയുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം നല്ലതുപോലെ മുടി കൊഴിച്ചിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എത്ര കൊഴിച്ചിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എൻ്റെ മുടി ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ കൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നൊരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളിരിക്കുന്ന ചെയറിലും നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ മുടി ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കിടക്കും. അപ്പോൾ നമ്മളൊരു ഓഫീസിൽ ആണ് നമ്മൾ ഏറ്റവും കൂടുതലിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചെയറിൻ്റെ താഴെ ഒത്തിരി മുടികൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും കണ്ട് ഞാനതിങ്ങനെ പറക്കി കളയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു ദിവസം അതൊന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതാണ്ടില്ലേ, താഴെ നമുക്ക് കുറേ മുടികൾ കിടക്കുന്നുണ്ട്. ഇതെൻ്റെ ചെയറാണ്. ആ ചെയറിൻ്റെ ഉള്ളിൽ കൂടി പോലും മുടികൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും രൂക്ഷമായിട്ട് മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെമഡിയാണ് കേട്ടോ. എന്നാൽ ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് ഇതിലും കൂടുതലും മുടി കൊഴിച്ചിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞു 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 കുറഞ്ഞുകൊണ്ടാണ് ഇത്രയും എങ്കിലും ആയത്. പിന്നെ ഉറക്കം ശരിയായത്, തലവേദന മാറുന്നത്. പിന്നെ നമുക്കെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ നമുക്ക് ഈ മരുന്ന് നിർത്തുന്ന സമയത്ത്, പെട്ടെന്ന് നിർത്തുന്ന സമയത്തും തലവേദന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കുറഞ്ഞു കുറഞ്ഞ് മുടി കൊഴിച്ചത് നല്ലതുപോലെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യത്തിൽ ഈ മരുന്ന് നമുക്ക് പൂർണ്ണമായിട്ടും നിർത്താവുന്നതാണ്. പിന്നെ നമുക്ക് മന്ത്ലി വൺ ടൈമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മറ്റൊരു ഡേ വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം വി വ്ളോഗ് തൃശ്ശൂർ.